പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 ജൂലൈ 8 വ്യാഴം. വാർത്തകൾ വായിക്കുന്നത് ശില്പ ഇന്ദു. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവ്രി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. പ്രധാന വാർത്തകൾ. വിസ കച്ചവടത്തിനെതിരെ മുന്നറിയിപ്പുമായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. ഖത്തറിൽ ഇതുവരെ നൽകിയ കോവിഡ് വാക്സിൻ ഡോസുകളുടെ കണക്കുകൾ പുറത്തുവിട്ട് ആരോഗ്യ മന്ത്രാലയം. ഖത്തറിലെ ഉംസലാൽ ആരോഗ്യ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നുവെന്ന് PHCC. റെസിഡന്റ് പെർമിറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ജീവനക്കാരുടെ പാസ്പോർട്ട് തിരികെ നൽകണമെന്ന് അധികൃതർ. ഖത്തറിൽ 67,719 തൊഴിലാളികൾക്ക് സൌജന്യ മെഡിക്കൽ പരിശോധനകൾ നടത്തിയതായി അഷ്ഖാൽ. ഖത്തർ ലോകകപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ 95% പൂർത്തിയായതായി അധികൃതർ. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ വിസ കച്ചവടത്തിനെതിരെ മുന്നറിയിപ്പുമായി ആഭ്യന്തര മന്ത്രാലയം. വിസകൾ വിൽക്കുന്നതും വാങ്ങുന്നതും ഗുരുതരമായ കുറ്റമാണെന്നും ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിലെ സെർച്ച് ആൻഡ് ഫോളോ അപ്പ് ഓഫീസർ ലഫ്റ്റനന്റ് അഹമ്മദ് അബ്ദുള്ള സാലിം ഗുറബ് അൽ മെറി പറഞ്ഞു. ആഭ്യന്തര മന്ത്രാലയം പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിച്ച വെബിനാറിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. വിസ കച്ചവടം നടത്തിയാൽ 3 വർഷം വരെ തടവോ 50,000 റിയാൽ വരെ പിഴയോ ശിക്ഷയായി ലഭിക്കാം. കുറ്റമാവർത്തിച്ചാൽ പിഴ 1,00,000 റിയാലായി ഉയർത്തും. ഖത്തറിൽ ഇതുവരെ നൽകിയ കോവിഡ് വാക്സിൻ ഡോസുകളുടെ കണക്കുകൾ പുറത്തുവിട്ട് ആരോഗ്യ മന്ത്രാലയം. 2 ഡോസ് വാക്സിൻ ലഭിച്ചവരുടെ എണ്ണം 15,17,685 ആയിട്ടുണ്ട്. 18,15,518 പേർക്ക് കുറഞ്ഞത് 1 ഡോസ് വാക്സിൻ നൽകിക്കഴിഞ്ഞു. ആകെ മൊത്തം 33,33,203 ഡോസ് വാക്സിനുകളാണ് ഇതുവരെ രാജ്യത്ത് വിതരണം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നൽകിയ ഡോസുകളുടെ ആകെ എണ്ണം 29,158 ആണ്. ഖത്തറിൽ വാക്സിൻ ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിച്ചത് സർക്കാർ സംവിധാനങ്ങളുടെ രോഗപ്രതിരോധ രംഗത്തെ മികച്ച ഇടപെടലാണെന്നും ആരോഗ്യമന്ത്രാലയം അധികൃതർ ട്വിറ്ററിൽ കുറിച്ചു. ഖത്തറിലെ ഉംസലാൽ ആരോഗ്യ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പുനരാരംഭിക്കുന്നുവെന്ന് PHCC അറിയിച്ചു. രാജ്യത്ത് ഏർപ്പെടുത്തിയിരുന്ന കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ആരോഗ്യ കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രോഗികൾക്ക് സാധാരണ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിനായി PHCC ഘട്ടംഘട്ടമായി പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. ജൂലൈ 9 മുതൽ ഉംസലാൽ ആരോഗ്യ കേന്ദ്രത്തിലെ കോവിഡ് സേവനങ്ങൾ നിർത്തലാക്കുമെന്നും അധികൃതർ പറഞ്ഞു. കോവിഡിൽ നിന്നും PHCCയെ വീണ്ടെടുക്കുമ്പോൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് മടക്കിക്കൊണ്ടുപോവുക മാത്രമല്ല ആരോഗ്യ സേവനങ്ങൾ വികസിപ്പിച്ച് അവ ഇരട്ടിയാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അധികൃതർ പറഞ്ഞു. ജൂലൈ 9 മുതൽ ഉംസലാൽ സെന്ററിലെ കോവിഡ് സേവനങ്ങൾ നിർത്തലാക്കുന്നതിനാൽ ഉംസലാലിലെത്തുന്ന കോവിഡുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തേണ്ട രോഗികളെ റാവത്ത് അൽ ഖൈൽ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് അയക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഖത്തറിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ പാസ്പോർട്ട് റെസിഡന്റ് പെർമിറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ തിരിച്ചു നൽകണമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിലെ സെർച്ച് ആൻഡ് ഫോളോ അപ്പ് ഓഫീസർ ഫസ്റ്റ് ലഫ്റ്റനന്റ് അഹമ്മദ് അബ്ദുൾ സാലിം ഗുറാബ് അൽ മിറിയാണ് ഇക്കാര്യം പറഞ്ഞത്. ജീവനക്കാരുടെ പാസ്പോർട്ടുകൾ അനധികൃതമായി കൈവശം വയ്ക്കുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ 25,000 റിയാൽ വരെ പിഴ ചുമത്തുമെന്നും അദ്ദേഹം ആഭ്യന്തര മന്ത്രാലയം പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിച്ച വെബിനാറിൽ പറഞ്ഞു. അതേസമയം ഓടിപ്പോകുന്ന തൊഴിലാളികളുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനായി ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ സെർച്ച് ആൻഡ് ഫോളോ അപ്പ് ഓഫീസ് തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓടിപ്പോകുന്ന ജീവനക്കാരുടെ വിവരം രേഖപ്പെടുത്താനുള്ള സംവിധാനം മെട്രാസ്റ്റു ആപ്പിൽ ഉടനെ നിലവിൽ വരും. ഇതിലൂടെ ഓടിപ്പോയ ജീവനക്കാരുടെ സ്റ്റാറ്റസ് അറിയാനും സാധിക്കും. തൊഴിൽ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലും ഓടിപ്പോയ തൊഴിലാളികളുടെ വിവരം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ലിങ്ക് സജ്ജീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തറിൽ 67,719 തൊഴിലാളികൾക്ക് സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചതായി പൊതുമരാമത്ത് വകുപ്പ്. രാജ്യത്ത് ചൂട് വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ടാണ് അധികൃതർ ശക്തമായ പരിശോധനകൾ ഏർപ്പാട് ചെയ്തത്. രാജ്യത്തെ നിലവിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിക്കൊണ്ട് ശക്തമായി സംരക്ഷണ സംവിധാനങ്ങൾ ജനങ്ങൾക്കായി ഒരുക്കണമെന്ന് അഷ്കാൽ രാജ്യത്തെ കമ്പനികളോട് അഭ്യർത്ഥിച്ചു. ഖത്തറിൽ ഉച്ചവിശ്രമ സമയം ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ അധികൃതർ ശക്തമായ നടപടികൾ സ്വീകരിക്കും. ചൂടുകാലത്ത് തൊഴിലാളികൾക്കായി തണൽ നൽകുന്ന ടെന്റുകളും വിശ്രമ സ്ഥലങ്ങളും സജ്ജീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണം. മതിയായ ജലപാനത്തിനുള്ള സജ്ജീകരണങ്ങളും തൊഴിലിടങ്ങളിൽ ഉറപ്പുവരുത്തണമെന്നും അഷ്കാൽ അധികൃതർ ഓർമ്മിപ്പിച്ചു. 2022 ഫിഫ ഖത്തർ ലോകകപ്പിനുള്ള തയ്യാറെടുപ്പുകളിൽ 95% പൂർത്തിയായതായി ലോകകപ്പ് പ്രാദേശിക സംഘാടകരായ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി പ്രതിനിധി അൽ സുവൈദി അറിയിച്ചു.
ലോകത്തിനു മേഖലയ്ക്കും എക്കാലത്തെയും മികച്ച ലോകകപ്പ് സമ്മാനിക്കാൻ ഖത്തർ തയ്യാറായതായി അധികൃതർ അറിയിച്ചു. കോവിഡിന് ശേഷമുള്ള ആദ്യത്തെ വൻകിട കായിക ടൂർണമെന്റായിരിക്കും ഖത്തറിൽ നടക്കുക. മത്സരങ്ങൾ കാണാൻ കാണികൾക്കും അവസരമുണ്ടാവും. കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും നിരവധി പ്രധാന ചാമ്പ്യൻഷിപ്പുകൾക്കും ഖത്തർ ഇതിനകം ആതിഥേയരായി കഴിഞ്ഞു. ലോകകപ്പിന് മുൻപുള്ള ഓരോ ഇവന്റ്സിനും ചാമ്പ്യൻഷിപ്പിനുമായി പൊതുജനാരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്ന പ്രത്യേക സംഘാടക കമ്മിറ്റികൾക്ക് രൂപം നൽകിയതായും അധികൃതർ അറിയിച്ചു. മത്സരം കഴിഞ്ഞ് മടങ്ങുന്നതുവരെ പുറത്തുള്ളവരുമായി സമ്പർക്കം പുലർത്താൻ അനുവദിക്കാത്ത കർശന മെഡിക്കൽ ബബിൾ സംവിധാനമാണ് നടപ്പാക്കുന്നത്. കോവിഡ് മുക്തരും വാക്സിനേഷൻ പൂർത്തിയാക്കിയവരുമായ കാണികൾക്ക് മാത്രമായിരിക്കും സ്റ്റേഡിയങ്ങളിൽ പ്രവേശനം. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ ജി സി സിയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. Azim Technologies. Think innovative. റവാബി ഹൈപ്പർമാർക്കറ്റ്, അൽ റയാൻ, ന്യൂ റയാൻ, അൽ വക്ര, അൽ മുറ, ഉംസലാൽ. റവാബി ഹൈപ്പർമാർക്കറ്റ്, യുവർ ഫാമിലീസ് ചോയ്സ്. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1453 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. 15 പേർക്ക് രോഗം ബാധിച്ച് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ആകെ കോവിഡ് മരണം 3371 ഉയരുകയും ചെയ്തു. 12,26,293 പേർക്ക് രാജ്യത്ത് ഇതുവരെ കോവിഡിനെതിരെയുള്ള കുത്തിവയ്പ് നൽകിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സെയ്ദി പറഞ്ഞു. രാജ്യത്ത് ഇതുവരെ 19,36,330 വാക്സിനുകൾ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം രാജ്യത്ത് ഒമാൻ സുപ്രീം കമ്മിറ്റിയും ആരോഗ്യമന്ത്രാലയവും ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ എല്ലാവരും കർശനമായി പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. യുഎഇയിൽ 1539 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1525 പേർ സുഖം പ്രാപിക്കുകയും 2 പേർ മരണപ്പെടുകയും ചെയ്തു. പുതിയതായി നടത്തിയ 283,327 പരിശോധനകളിൽ നിന്നാണ് രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 645,653 പേർക്ക് യുഎഇയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 623,826 പേർ രോഗമുക്തരാവുകയും 1849 പേർ മരണപ്പെടുകയും ചെയ്തു. നിലവിൽ 19,978 കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത്. കേരളത്തിൽ നിന്ന് 13,772 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 142 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 14,250. മലപ്പുറം 1981, കോഴിക്കോട് 1708, തൃശൂർ 1403, എറണാകുളം 1323, കൊല്ലം 1151, പാലക്കാട് 1130, തിരുവനന്തപുരം 1060, കണ്ണൂർ 897, ആലപ്പുഴ 660, കാസർഗോഡ് 660, കോട്ടയം 628, വയനാട് 459, പത്തനംതിട്ട 434, ഇടുക്കി 278 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 60 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 12,937 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 718 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 11,414 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 19.8 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിസ കച്ചവടത്തിനെതിരെ മുന്നറിയിപ്പുമായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. ഖത്തറിൽ ഇതുവരെ നൽകിയ കോവിഡ് വാക്സിൻ ഡോസുകളുടെ കണക്കുകൾ പുറത്തുവിട്ട് ആരോഗ്യ മന്ത്രാലയം. ഖത്തറിലെ ഉംസലാൽ ആരോഗ്യ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നുവെന്ന് PHCC. റെസിഡന്റ് പെർമിറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ജീവനക്കാരുടെ പാസ്പോർട്ട് തിരികെ നൽകണമെന്ന് അധികൃതർ. ഖത്തറിൽ 67,719 തൊഴിലാളികൾക്ക് സൌജന്യ മെഡിക്കൽ പരിശോധനകൾ നടത്തിയതായി അഷ്ഖാൽ. ഖത്തർ ലോകകപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ 95% പൂർത്തിയായതായി അധികൃതർ. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഞായറാഴ്ച വൈകിട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.